ഞാനിപ്പം ആയൂര് ഭാഗത്താണ് ഇരിക്കുന്നത്. ആയൂര് ഭാഗത്ത് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. പിയാജിയോടെ ആപ്പ എന്ന് പറയുന്ന, അതായത് പിയാജിയോ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ആപ്പ എന്ന് പറയുന്നൊരു വണ്ടിയാണ് എടുക്കാൻ വന്നിരിക്കുന്നത്. ഒരു പാസഞ്ചർ വണ്ടിയാണ്, ആ വണ്ടിയാണ് എടുക്കാൻ വന്നത്. അതുപോലെ തന്നെ ഈ വണ്ടി എടുക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നതും എല്ലാ ഭാഗങ്ങളും ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയതായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ചെങ്ങമ്പനാട് ഭാഗത്തു നിന്നാണ്. ഇപ്പം ചെങ്ങമ്പനാട് ഭാഗത്തോടാണ് പോകുന്നത്. നമുക്ക് ആയൂർ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. ആയൂർ ഭാഗത്താണ് നമ്മളൊരു വണ്ടി എടുക്കാൻ ഇന്ന് പോകുന്നത്. പിയാജിയുടെ ഒരു ആപ്പ എന്ന് പറയുന്ന ഒരു പാസഞ്ചർ വണ്ടിയാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ആയൂരാണ് പോകേണ്ടത്. ആയൂർ പോകുന്നതിന് കൊട്ടാരക്കര വഴി കടന്ന് കറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വെട്ടിക്കല ചിരട്ടക്കോണം വഴിയാണ് വാളാത്തിറങ്ങി അവിടെ നിന്ന് പിന്നെ ആയൂരാണ് പോകുന്നത്. ഇന്ന് അങ്ങനെ തിരുവനന്തപുരം മെയിൻ റോഡിലോട്ട് ഇറങ്ങി നമുക്കിനി ആയൂർ ലക്ഷ്യമാക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് ഡീസലൊക്കെ അടിച്ചായിരുന്നു. ചെങ്ങമ്പനാട് പമ്പയിൽ നിന്ന് ഡീസലൊക്കെ അടിച്ചു. ഗൈസ്, അങ്ങനെ വണ്ടി എടുക്കുന്ന ഭാഗത്ത് വന്ന് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ്. ഇതാണ് ഞങ്ങൾ എടുക്കാൻ വന്ന പാസഞ്ചർ വണ്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളായിരുന്നു ഈ വണ്ടി എടുക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ വണ്ടിക്കകത്ത് കയറ്റി നമ്മുടെ പിക്കപ്പിനകത്ത് ഫ്രണ്ട് നല്ലതായിട്ട് കുളിച്ച് ഒന്നിലധികം കയറിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ഞാനും രാഹുലും ഉണ്ടായിരുന്നു. എൻ്റെ പേര് ശ്യാം എന്നാണ്, പിന്നെ രാഹുലും ഉണ്ടായിരുന്നു. സാധാരണ കയറിട്ട് രണ്ട് രീതിയിലാണ് കിട്ടുന്നത്. പിന്നെ ബോഡിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഫോർക്ക് നല്ല രീതിയിൽ വലിച്ചു കിട്ടും. ഒരു ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ഉള്ളിലാണ് ഈ വണ്ടി കടന്നത്. അതായത് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ഉച്ചിന് നല്ല രീതി ഉള്ളിലാണ് ഈ വണ്ടി കടന്നത്. ഈ വണ്ടി കിടക്കുന്നിടത്തോട്ട് പോയപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം ഈ വണ്ടി വലിച്ചോണ്ട് വരുമ്പോൾ, അതായത് ഈ ലോഡും പുറത്ത് വലിച്ചോണ്ട് വരുമ്പോഴാണ് ഈ കട്ടറും കുഴിക്കൂടെ നല്ല ഇടുപ്പുണ്ട്. അങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പെട്ടിവണ്ടി തന്നെ ഒരു 3 പെട്ടിവണ്ടി അവിടെ കൊടുക്കാനുണ്ട്. കുന്നിക്കോട് ലക്ഷ്യമാക്കി കുന്നിക്കോടോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഈ വണ്ടി ഇറക്കുന്നത് അതുപോലെ തന്നെ കുന്നിക്കോട് ഭാഗത്തെ വർക്ക്ഷോപ്പും കുറച്ച് ഭാഗങ്ങളെല്ലാം കാണിക്കുന്നതാണ്. ഞങ്ങളിപ്പോൾ ചെങ്ങമ്പനാട് ഭാഗമായിട്ടുണ്ട്. ചെങ്ങമ്പനാട് ഭാഗത്ത് വണ്ടി കുറച്ച് നേരം ഒന്ന് ഓഫാക്കി ഇട്ടു. അങ്ങനെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് വന്നിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ വണ്ടിയിൽ നിന്ന് അങ്ങനെ ഓട്ടോറിക്ഷ ഇറക്കിയിട്ടുണ്ട്. ഇറക്കി അങ്ങ് താഴെ ഒതുക്കി ഇട്ടേക്കുവാണ്. ഇപ്പം കാണാൻ പറ്റും അങ്ങ് താഴെ ഒരു ബ്ലാക്ക് ഓട്ടോറിക്ഷ അടക്കുന്നത്. അങ്ങ് താഴെ ഇറക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടി മൊത്തം ക്ലീൻ ചെയ്തിട്ടേക്കുവാണ്.